കോഴിക്കോട്ടെ ഒരു പുലർകാലം. കോഴിക്കോട്ടുള്ള റാവിസ് കടവ് റിസോർട്ടിലാണിപ്പോൾ അതിമനോഹരമായ ഒരു റിസോർട്ട്. കോഴിക്കോട്ട് നടക്കുന്ന ഒരു സാംസ്കാരിക പരിപാടി പങ്കെടുക്കാൻ ഞാനിവിടെ വന്ന് താമസമാക്കിയതാണ്. പക്ഷേ ഇതോടൊപ്പം കോഴിക്കോടിൻ്റെ കാഴ്ചകളിലേക്ക് പോകണം. ഈ റാവിസ് കടവ് ഹോട്ടല് ചാലിയാർ പുഴയുടെ തീരത്താണ്. ഈ മുറികളിൽ ഇരുന്നാൽ, അതിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ ചാലിയാർ ഇങ്ങനെ ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്ന കാഴ്ച കാണാം. ചാലിയാർ പുഴയുടെ തീരത്തുള്ള 9 ഏക്കർ സ്ഥലത്താണ് കടവ് റിസോർട്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ പ്രോപ്പർട്ടിക്കകത്തൂടെ എല്ലാം നടക്കാൻ തീരുമാനിച്ചു. മനോഹരമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു റിസോർട്ടാണ്. ആർക്കിടെക്ട് ടോണി ജോസഫ് പ്രശസ്തനായ ആർക്കിടെക്റ്റാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത്. 2000 പ്രവർത്തനം ആരംഭിച്ച റിസോർട്ടാണിത്. 2011 മുതൽ ഈ പ്രോപ്പർട്ടി പ്രശസ്ത വ്യവസായി രവിപ്പിള്ളയുടെ ഉടമസ്ഥതയിലാണ്. അന്നു മുതലാണ് ഇത് റാവിസ് കടവ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. അതിനു മുമ്പ് കടവ് റിസോർട്ട് എന്നായിരുന്നു എൻ്റെ പേര്. അതിബൃഹത്തായ പൂളും മനോഹരമായ ലാൻഡ്സ്കേപ്പ് ചെയ്ത ആ പരിസരങ്ങളും എല്ലാം ചേർന്ന് അതിഗംഭീരമായ ഒരു പ്രോപ്പർട്ടിയാണ് റാവിസ് കടവ്. ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ള പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ പ്രസിഡൻറ്റുമാരായ രാംനാഥ് കോവിന്ദ്, പ്രതിഭാ പാട്ടീൽ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അമിത് ഷാ, ഇങ്ങനെ നിരവധി പ്രമുഖർ വന്ന് താമസിച്ചിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ആകെ 117 മുറികളാണ് ഉള്ളത്. 117 മുറികൾ എന്ന് പറഞ്ഞാൽ അതിൽ സ്വീറ്റ് റൂംസ് ഉണ്ട്, കോട്ടേജുകളുണ്ട്, സാധാരണ റൂമുകളുണ്ട്, ഡീലക്സ് റൂമുകളുണ്ട്, എക്സിക്യൂട്ടീവ് റൂംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന 117 മുറികൾ. ചുവരിൽ രവിപ്പിള്ളയും ദുബായ് ഭരണാധികാരിയും ഒപ്പം ഉള്ള പടം, അതിനോട് ചേർന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ചിത്രവും ചുവരിലിങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു റിസോർട്ടാണ്. കേരളീയമായ ഒരു നിർമ്മാണ ശൈലി ഇതിന് പുലർത്തിയിട്ടുണ്ട്. ഓപ്പൺ സ്പേസാണ്. ലോബിയൊക്കെ എയർ കണ്ടീഷൻഡ് അല്ല. പ്രകൃതിദത്തമായ വായുവും വെളിച്ചവും ഒക്കെ കടന്നു വരുന്ന ലോബി. എന്നാൽ മോഡേൺ ഫെസിലിറ്റികളെല്ലാം ഉണ്ട്. കോഴിക്കോടിൻ്റെ പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന വലിയൊരു ഉരുശില്പവും ലോബിയിലുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. കേരളീയമായ വിഭവങ്ങളാണ് പ്രധാനമായിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് ഒരുക്കിവെച്ചിരിക്കുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റിന് ഒരു ഔട്ട്ഡോർ ഏരിയയുണ്ട്. അവിടെയാണ് കൂടുതൽ ഗസ്റ്റുകൾ ഇരിക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ച് ലോബിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഒരാളിതാ വന്നിരിക്കുന്നു എന്നെ കാണാൻ. പി മുസ്തഫ പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ്. ദീർഘകാലം മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫറായിരുന്നു. കോഴിക്കോട് നിവാസി. ഇദ്ദേഹമാണ് ഇന്ന് എന്നെ കോഴിക്കോടിൻ്റെ പല വിശേഷപ്പെട്ട കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. കോഴിക്കോടിൻ്റെ എല്ലാ പ്രത്യേകതകളും അറിയുന്ന കോഴിക്കോട് നിവാസി. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള കാർ എത്തിയിരിക്കുന്നു. ഞങ്ങൾ കടവ് റിസോർട്ടിൽ നിന്ന് യാത്രയായി. ഇന്നത്തെ ദിവസം മുഴുവൻ കോഴിക്കോടിൻ്റെ വിവിധ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പലവിധ കാഴ്ചകൾ, പലതും നിങ്ങൾ അറിയുന്നതായിരിക്കാം. പക്ഷേ അറിയാത്ത ചില കഥകൾ കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് യാത്ര. അതിന് പക്ഷേ ഒരു ദിവസമൊന്നും പോരാ. ദിലീപാണ് നമ്മുടെ സാരഥി. നമ്മൾ കോഴിക്കോട് ബൈപ്പാസ് റോഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 6 വരിപ്പാതയായി പുനർനിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ പാത വരുന്നതോടുകൂടി കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായയാകെ മാറും. വരുന്ന കുറച്ചു കാലത്തേക്കെങ്കിലുമുള്ള നമ്മുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിരിക്കും ഈ 6 വരിപ്പാത. പക്ഷേ ഇതുകൊണ്ട് കേരളത്തിൻ്റെ പാത നവീകരണം പൂർത്തിയായി എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഇതുപോലെ 1-ോ 2-ോ പാതകൾ കൂടി തെക്ക് വടക്ക് വരുന്ന ഒരു 10-ോ 15-ോ വർഷത്തിനകം ഉണ്ടായെങ്കിൽ മാത്രമേ വരാനിരിക്കുന്ന കാലത്ത് കേരളത്തിൻ്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി മാറുകയുള്ളൂ. അല്ലാതെ ഒരു 6 വരിപ്പാത വരുമ്പോഴേ ഇനി മറ്റൊന്നും വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ കടന്നു പോകുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഹൈലൈറ്റ് മാളാണ് ഈ കാണുന്നത്. കേരളത്തിന് തന്നെ ഏറ്റവും വലിയ മാളുകളിലൊന്നാണ് ഈ ഹൈലൈറ്റ് മാള്. അതുകൂടാതെ ഹൈലൈറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു പ്രദേശം കൂടി ഉണ്ട് അവിടെ. 6 വരിപ്പാതയുടെ കോഴിക്കോട് ബൈപ്പാസിലെ വലിയൊരു ഭാഗവും ഓവർ ബ്രിഡ്ജുകളോ ഫ്ലൈ ഓവറുകളോ ആണ്. നമ്മൾ ബൈപ്പാസിൽ നിന്ന് നടക്കാവ് ഭാഗത്തേക്ക് തിരിഞ്ഞു. ഇവിടെ കേരളത്തിൻ്റെ പാരമ്പര്യത്തെ സംരക്ഷിച്ചു നിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഇന്നത്തെ കഥകൾ തുടങ്ങാം. നമ്മൾ ചെല്ലുന്നത് നടക്കാവിലുള്ള CVN കളരിയിലേക്കാണ്.
നടക്കാവിലെ മെയിൻ റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് കയറിയിട്ടാണ് സിവിയൻ കളരി. ചുവന്ന നിറത്തിൽ പെയിൻ്റടിച്ച ആ കെട്ടിടമാണ് സിവിയൻ കളരി നടക്കാവ്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് കളരി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ സുനിൽ ഗുരുക്കൾ നമ്മളെ സ്വീകരിക്കാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് സുനിൽ ഗുരുക്കൾ. അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്നത് അനിൽ ഗുരുക്കൾ, സുനിൽ ഗുരുക്കളുടെ മൂത്ത ജ്യേഷ്ഠൻ. ഏറ്റവും ഇളയാള് ഗോപകുമാർ ഗുരുക്കൾ, അദ്ദേഹമാണ് ഈ താടി. ഇവർ മൂന്ന് സഹോദരന്മാരാണ് ഇന്ന് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ അച്ഛൻ നാരായണൻ ഗുരുക്കളാണ് സ്ഥാപിച്ചത്. 1950 സ്ഥാപിച്ചത്, 1950. ഇത് വടക്കൻ സമ്പ്രദായത്തിലുള്ള കളരി ചികിത്സ, കളരിയും ചികിത്സാ സമ്പ്രദായങ്ങളുമാണ് ഇവിടെ ചെയ്തു പോകുന്നത്. 1950 കെ നാരായണൻ ഗുരുക്കളാണ് നടക്കാവില് ഈ സി വി എൻ കളരി ആരംഭിക്കുന്നത്. കളരി പരിശീലനവും ചികിത്സയും എല്ലാം ഈ ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. നമ്മൾ കളരിക്കുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗുരുക്കളുടെ ശിഷ്യന്മാർ ഒരു പ്രകടനത്തിന് തയ്യാറായി കാത്തു നിൽക്കുന്നുണ്ട്. കളരിയുടെ ചുറ്റും ആയുധങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. തുടങ്ങുന്നത് തന്നെ ഗുരുക്കളുടെ പാദത്തിൽ വന്നിച്ചുകൊണ്ടാണ്. എല്ലാ ശിഷ്യന്മാരും അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. വിദേശികളായ രണ്ടുപേരുണ്ട്, ഋഷിക്കാരായ രണ്ട് പഠിതാക്കൾ. അവർ കഴിഞ്ഞ 2 ഈ കളരിയിൽ വന്ന് പരിശീലനം നേടുകയാണ്. ഫുൾ ടൈം അല്ല, വർഷത്തിൽ 1-2 കളരി വന്ദനത്തോടെയാണ് ഇവരുടെ ഒരു ദിവസത്തെ പരിശീലനം അല്ലെങ്കിൽ ഇവരുടെ പ്രകടനങ്ങൾ ആരംഭിക്കുന്നതെന്നാണ് സുനിൽ ഗുരുക്കൾ വിവരിക്കുന്നത്. കളരി വന്ദനം ഇങ്ങനെയാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കളരി ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വിളക്ക്, കളരി വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നു. പരദേവത പ്രതിഷ്ഠയെയും കളരി വിളക്കിനെയും വന്ദിക്കുന്നത് ആചാരപരമായ രീതിയിൽ തന്നെയാണ്. പരിശീലന രീതിയെക്കുറിച്ച് ഗുരുക്കൾ തന്നെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. വടക്കൻ സമ്പ്രദായത്തിലെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പഠിപ്പിക്കണത് പറഞ്ഞാൽ ആദ്യം മെയ്പ്പായിട്ട് മെയ്യഭ്യാസം, പിന്നെ കോൽത്താരി, പിന്നെ അങ്കത്താരി. മെയ്യഭ്യാസം ബോഡി കൺട്രോൾ എക്സസൈസസ് ആണ്. കോൽത്താരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡൻ വെപ്പൺസിനെ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വുഡൻ വെപ്പൺസ്, ഒരു 1.5 feet to 6 feet, അതിലാണ് പ്രോപ്പറായിട്ടുള്ള ഒഫൻസും ഡിഫൻസും പ്രാക്ടീസ് ചെയ്യുന്നത്. തേർഡ് പേസ് മെറ്റാലിക് വെപ്പൺസ് പ്രാക്ടീസ് ചെയ്യുന്നത്, അത് ഡാഗർ, സ്വാർഡ് ആൻഡ് ഷീൽഡ്, സ്പിയർ, ഫ്ലെക്സിബിൾ സ്വാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെപ്പൺസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നു. അതുപോലെ ശരീരത്തിലെ 107 മർമ്മസ്ഥാനങ്ങളുണ്ട്, അതിനെ ബേസ് ചെയ്ത് ഒരു ഫൈറ്റിംഗ് ആസ്പെക്ട്, അതായത് മർമ്മ പ്രയോഗങ്ങൾ, പിന്നെ മർമ്മ ചികിത്സാ സമ്പ്രദായങ്ങൾ. ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാനുള്ളതാണ് മർമ്മ ചികിത്സാ സമ്പ്രദായങ്ങളുള്ളത്. വാൾപ്പയറ്റിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദീർഘകാലത്തെ പരിശീലനം പൂർത്തിയാക്കിയവരാണ് വാൾപ്പയറ്റ് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പ്രകടനങ്ങളിലേക്ക് കടക്കുന്നത്. ഇതിന് അങ്കത്താരി എന്നാണ് പറയാറ്. ഈ അങ്കത്താരിയിലേക്ക് കടക്കണമെങ്കിൽ ഏകദേശം 5 പരിശീലനം പൂർത്തിയാകണം. മെയ്യഭ്യാസം 1-2, പിന്നെ കോൽത്താരി 2. കോൽത്താരി എന്ന് പറഞ്ഞാൽ ഉടൻ വെപ്പൺസ് ഉപയോഗിച്ചുള്ള പയറ്റുകളാണ്. ഋഷ്യക്കാരായ ശിഷ്യന്മാർ അവരിതുവരെ പഠിച്ച അഭ്യാസങ്ങൾ ഗുരുവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇവർ ഈ ചെയ്യുന്നത് മെയ്യഭ്യാസത്തിൻ്റെ ഭാഗമായുള്ള പ്രകടനങ്ങളാണ്. അതായത് കളരി പരിശീലനത്തിൻ്റെ ആദ്യത്തെ 2 പരിശീലനത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ. അടുത്തത് കഠാരപ്പയറ്റാണ്. ഈ കഠാരപ്പയറ്റും അങ്കത്താരിയിൽ വരുന്ന ഒരു അഭ്യാസമാണ്. ഈ അഭ്യാസത്തിന് കത്തിയും കയ്യും എന്ന് പറയും. അതായത് കഠാരക്കാരനെ വെറും കൈയോടെ നേരിടുന്ന അഭ്യാസമുറ. ഇത് കോൽത്താരി എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഉടൻ വെപ്പൺസ് കൊണ്ടുള്ള ആയോധനം. കഠാരയെ ഒരു ഷോള് കൊണ്ട് നേരിടുന്ന അഭ്യാസമുറയാണിത്. കത്തിയും തളയും എന്നാണ് കളരി ഭാഷയിൽ ഇത് പറയുക. കയ്യിലുള്ള ഒരു ഷോള് കൊണ്ട് കഠാരയുമായി വരുന്ന ഒരാളെ
നിഷ്പ്രഭനാക്കുന്ന വിദ്യ. എങ്ങനെയാണ് അത് സാധ്യമാകുന്നതെന്ന് ഗുരുക്കൾ കാണിച്ചു തരുന്നു. കത്തിയായിട്ട് വരുന്ന ഒരാളെ, ആക്രമിക്കാൻ വരുന്ന ഒരാളെ വെറും കൈയോടെ അല്ലെങ്കിൽ കയ്യിലെ ഒരു ഷോള് കൊണ്ട് അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് അത് കുരുക്കി അയാളെ പൂട്ടുന്ന ഒരു വിദ്യയാണിത്. അടുത്തത് കളരി അഭ്യാസങ്ങളിലെ ഏറ്റവും വൈദഗ്ധ്യം ആവശ്യമുള്ള ഒരു പയറ്റാണ്. ചുരിക കൊണ്ടുള്ള പയറ്റ്. ഞാൻ ആ റഷ്യൻ സുഹൃത്തുക്കളെ ഒന്ന് പരിചയപ്പെട്ടു. ഇവരിത് രണ്ടാം തവണയാണ് വരുന്നത്. രണ്ടായിരത്തി 2023 മാർച്ചിലാണ് ഇവർ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മാസം പരിശീലനം നേടി പിന്നെ തിരിച്ചുപോയി. ഈ വർഷം വീണ്ടും വന്നു. കസാൻ സിറ്റി, റഷ്യയുടെ ഒരു ഭാഗമായ കസാൻ സിറ്റിയിൽ നിന്നാണ് ഇവർ വരുന്നത്. കസാൻ സിറ്റിയിൽ നർത്തകരാണ് ഇവര്. കണ്ടംപററി നൃത്ത പരിപാടികൾ പലയിടത്തും നടത്തുന്ന ആളുകൾ. റഷ്യയിലെ വിവിധ സിറ്റികളിൽ ഇവരുടെ പെർഫോമൻസ് നടത്താറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക്, കണ്ടംപററി നൃത്തമൊക്കെ നടത്തുന്ന ആളുകൾക്ക് തീർച്ചയായും മെയ്വഴക്കത്തിനും അത് നിലനിർത്തുന്നതിനും എല്ലാം കളരി വളരെ അനുയോജ്യമാണെന്നാണ് ഇവർ പറയുന്നത്. ഇവരെങ്ങനെയാണ് ഈ കളരിയെക്കുറിച്ച് കേട്ടത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ കോഴിക്കോടുകാരനായ, റഷ്യയിൽ താമസിക്കുന്ന ഇവരുടെ ഒരു സുഹൃത്തിൽ നിന്നാണ് അത്രയും കളരിയെക്കുറിച്ച് അറിഞ്ഞത്. ഗുരുക്കളുടെ കുടുംബാംഗങ്ങളെയെല്ലാം ഒന്ന് പരിചയപ്പെട്ടു. ഞങ്ങൾ സിവിയൻ കളരിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ വന്നതിലും കണ്ടതിലും ഒക്കെയുള്ള സന്തോഷം പങ്കുവെച്ച് അവർ ഞങ്ങളെ യാത്രയാക്കി. സിവിയന്റെ മൂന്നാം തലമുറയാണ് പിന്നിൽ. ഞങ്ങൾ അവിടുന്ന് കുറ്റിച്ചിറ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. പോകുന്ന വഴിക്ക് ഇവിടെ പ്രമുഖമായൊരു വിദ്യാലയം കാണാം, മലബാർ ക്രിസ്ത്യൻ കോളേജ്. 1909 ബാസൽ മിഷണറിമാർ സ്ഥാപിച്ച പ്രശസ്തമായ വിദ്യാലയം. അവിടെ പിന്നിട്ട് ഗാന്ധി റോഡിലൂടെ നമ്മളിപ്പോൾ ബീച്ച് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബീച്ച് ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. കോഴിക്കോട്ടുകാരുടെ ജനറൽ ആശുപത്രിയാണ് ബീച്ച് ഹോസ്പിറ്റൽ. 1951 മെഡിക്കൽ കോളേജായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ആരംഭിച്ചത്. പിന്നീട് 1957 മെഡിക്കൽ കോളേജ് ഇവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലായി മാറി. അടുത്ത കെട്ടിടം കോഴിക്കോട് ആകാശവാണിയുടേതാണ്. ഇവിടെ NN കക്കാട്, P ഭാസ്കരൻ, തിക്കോടിയൻ, K രാഘവൻ, ഉറൂബ്, അക്കിത്തം തുടങ്ങിയ എത്രയോ പ്രതിഭാശാലികൾ ജോലി ചെയ്തിട്ടുണ്ടെന്നറിയാവോ. തൊട്ടടുത്ത് തന്നെയാണ് ഗുജറാത്തി വിദ്യാലയ ഹയർ സെക്കൻഡറി സ്കൂള്. വലിയൊരു ഗുജറാത്തി കമ്മ്യൂണിറ്റി കോഴിക്കോട്ട് പണ്ട് മുതലേ ഉണ്ട്. പിന്നീട് കോഴിക്കോട് ബീച്ചിന് അഭിമുഖമായി നിൽക്കുന്ന മറ്റൊന്ന് ബീച്ച് ഹോട്ടലാണ്. പണ്ട് താബറ ഉൾപ്പെടെയുള്ള നൃത്ത പരിപാടികൾ നടന്നിരുന്ന ഒരു ഹോട്ടലാണെന്ന് ഓർക്കണം, ബീച്ച് ഹോട്ടൽ. അവിടെ പിന്നിട്ട് നമ്മൾ കുറ്റിച്ചിറകൾ എടുക്കുമ്പോൾ പാണ്ഡികശാലകളായി പണ്ട് പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളുടെയൊക്കെ ചുവരുകൾ ചിത്രപ്പണികൾ നടത്തി പുതിയ കാലത്തെ റെസ്റ്റോറൻറ്റുകളായി മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ കുറ്റിച്ചിറയിലേക്ക് എത്തിയിരിക്കുന്നു. വ്യത്യസ്തമായൊരു സാംസ്കാരിക പശ്ചാത്തലമുള്ള പ്രദേശമാണ് കുറ്റിച്ചിറ. യമനി മുസ്ലിം സംസ്കാരവും കേരളീയ സംസ്കാരവും കൂടെ ചേർന്ന ഒരു സങ്കലന സംസ്കാരത്തിൻ്റെ ഭൂമി. ഇതാണ് കുറ്റിച്ചിറയിലെ പ്രധാന ജംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നൂറ്റാണ്ടോളം പഴക്കമുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. കുറ്റിച്ചിറയുടെ പ്രധാന ഐക്കൺ എന്ന് പറയുന്നത് കുറ്റിച്ചിറയിലെ ഈ കുളമാണ്. ആ കുളം അടുത്ത കാലത്ത് നവീകരിച്ചിരിക്കുന്നു. ചുറ്റും മതിൽ കെട്ടി, പടിപ്പുരകൾ കെട്ടി, അതിൻ്റെ ചുറ്റും ഇരുന്ന് കഥ പറയാനും കളി പറയാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. മനോഹരമായൊരു സ്ഥലമാണ് ഇന്ന് കുറ്റിച്ചിറയിലെ കുളം. 2 ഏക്കറിലേറെ സ്ഥലത്ത് പരന്ന് കിടക്കുകയാണ് കുറ്റിച്ചിറയിലെ ഈ കുളം. വലിയ ചരിത്രമുള്ള കുളമാണിത്. കുളത്തിൻ്റെ ഒരു വശത്തെ ചുവരുകളിൽ ചരിത്രം ആലേഖനം ചെയ്തിരിക്കുകയാണ്. കോഴിക്കോടിൻ്റെ ചരിത്രം, വാസ്കോഡിഗാമയുടെ കോഴിക്കോട് സന്ദർശനത്തിൻ്റെ ചരിത്രം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അത് ചിത്രീകരിച്ചിട്ടുണ്ട്. വാസ്കോഡിഗാമ സാമൂതിരിയെ മുഖം കാണിക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണം. കൂടാതെ കോഴിക്കോടിൻ്റെ പ്രസിദ്ധമായ ചരിത്രത്തിൻ്റെ വിവിധ ചിത്രീകരണങ്ങളും ആ ചുവരുകളിലുണ്ട്. 2021 ഈ കുളത്തിൻ്റെ പുനരുദ്ധാരണം പൂർത്തിയായത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT എന്ന സ്ഥാപനമാണ് ഈ നവീകരണത്തിന് മുൻകൈ എടുത്തത്. അവരുടെ ആർക്കിടെക്ചറൽ വിഭാഗം ഇതിനെ ഡിസൈൻ ചെയ്തു. ഇതിനെ ഗംഭീരമായ ഒരു വിശ്രമ കേന്ദ്രമാക്കി രൂപാന്തരപ്പെടുത്തി. ധാരാളം ആളുകൾ
ഇങ്ങനെ രാവിലെ ഇവിടെ വന്ന് കാറ്റുകൊണ്ടിരിക്കും, ചിലർ പത്രം വായിക്കും, നാട്ടുവർത്തമാനങ്ങൾ പറയും. ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ഇവിടെ മാറി. അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുമൊക്കെ കുറ്റിച്ചെറുക്കാരുടെ ഒരു ഒത്തുചേരൽ കേന്ദ്രമാണിവിടം. തകർന്നടിഞ്ഞ് കിടന്നിരുന്ന കുളപ്പടവുകളൊക്കെ ഇപ്പോൾ നവീകരിച്ചിരിക്കുന്നു. ധാരാളം ആളുകൾ വിശ്രമത്തിനായി വരുന്നു, വെടിവട്ടവുമായി ഒത്തുചേരുന്നു. ഒരു പൈതൃക നഗരത്തെ എങ്ങനെ നവീകരിക്കണം, പുനഃസൃഷ്ടിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കുറ്റിച്ചിറയിലെ ഈ കുളവും പരിസരവും. തൊട്ടടുത്ത് തന്നെയുള്ള ചരിത്ര നിർമ്മിതിയായ മിഷ്കാൽ പള്ളിയിലേക്കാണ് അടുത്തതായിട്ട് കയറി ചെന്നത്. അതിമനോഹരമായ ഒരു പുരാതന ദേവാലയം, നാല് നിലകളിലായി പണിതിരിക്കുന്ന, കേരളീയ വാസ്തുവിദ്യാശൈലിയിൽ പണിതിരിക്കുന്ന ഒരു മുസ്ലിം ദേവാലയം. ഒരത്ഭുത നിർമ്മിതിയാണിത്. ഇന്നും ഇത് ഏതാണ്ട് ഒരു 1000 വർഷത്തിൻ്റെ ചരിത്രത്തോടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരത്ഭുതം തന്നെയല്ലേ? മിനാരങ്ങളില്ലാതെ ക്ഷേത്ര മാതൃകയിൽ പണിത ഒരു മുസ്ലിം ദേവാലയം. ഇതിൽ കൂടുതൽ എന്താണ് കേരളത്തിൻ്റെ സാംസ്കാരിക സമന്വയത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ തെളിവായി നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? ഇങ്ങനെയൊരു കാലം കേരളത്തിലുണ്ടായിരുന്നു. അമ്പലം പോലെ പള്ളി പണിതിരുന്ന ഒരു കാലം, രണ്ടും ഒന്നായിരുന്ന ഒരു കാലം. ഞാൻ പള്ളിക്കുള്ളിലേക്ക് നടന്നു. പ്രശാന്തമായ ഒരു അന്തരീക്ഷം, ആ പൗരാണികതയുടെ എല്ലാ പ്രൗഢിയും സ്ഫുരിക്കുന്ന ഉൾത്തളങ്ങൾ. പ്രാർത്ഥനയുടെ സമയമായിട്ടില്ലാത്തതുകൊണ്ട് അകം ഏതാണ്ടൊക്കെ വിജനമാണ്. പള്ളിയുടെ പ്രധാന കാര്യക്കാരൊക്കെ അവിടെ എന്നെ സ്വീകരിക്കാനുണ്ടായിരുന്നു. 14-ാം നൂറ്റാണ്ടിലാണ് ഈ ദേവാലയം പണി കഴിപ്പിച്ചത്. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രമുഖ യമനി കച്ചവടക്കാരനും കപ്പലുടമയായിരുന്ന നഖൂദ മിഷ്കാൽ എന്ന സമ്പന്നനാണ് ഈ പള്ളി പണിയിച്ചത്. 1340-കളിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. മിഷ്കാലിന് നിരവധി കപ്പലുകളുണ്ടായിരുന്നു. അതിലൂടെ ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം കച്ചവടം നടത്തിയിരുന്നു. ചൈന, പേർഷ്യ, യമൻ എന്നീ രാജ്യങ്ങളിലേക്കെല്ലാം സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടം നടത്തിയിരുന്ന ഒരു പ്രമാണിയായിരുന്നു നഖൂദ മിഷ്കാൽ. ഇതാണ് മോസ്കിലെ മിമ്പർ. അതിൻ്റെ നിർമ്മിതി എന്ന് കാണുക. പരമ്പരാഗതമായ കൊത്തുപണികളോടെ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച മിമ്പർ. അതിൽ ഖുറാൻ വചനങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. വളരെ കളർഫുള്ളാണത്, ഗംഭീരമായ നിർമ്മിതി. ഈ മോസ്കിനെ ചരിത്രപരമായ പ്രാധാന്യത്തോടെ ഇന്നും ഇങ്ങനെ സംരക്ഷിക്കുന്നതിൽ ഈ മോസ്കിൻ്റെ ഭരണസമിതിക്കാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ആധുനികമായ അത്ഭുതപ്പെടുത്തുന്ന നിരവധി മോസ്കുകൾ ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ അസൗകര്യങ്ങളുള്ള പഴയകാലത്തെ ഒരു മോസ്ക് ഇതേപടി നിലനിർത്താൻ എടുത്തൊരു തീരുമാനം പ്രശംസാർഹം തന്നെയാണ്. പുതിയതൊന്ന് പണിയാൻ നിരവധി പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടാവാം. ഞങ്ങൾ അവിടുന്ന് തൊട്ട് മുകളിലുള്ള നിലയിലേക്ക് കയറി ചെന്നു. അവിടവും പ്രാർത്ഥനാ ഹാളാണ്. പുൽപ്പായ വിരിച്ചിട്ടിരിക്കുന്ന വിശാലമായ പ്രാർത്ഥനാ ഹാൾ. ഇത് 2-ാം നിലയാണ്. ഇവിടെ നോക്കുമ്പോഴാണ് മരം കൊണ്ടുള്ള പണിയുടെ ബാഹുല്യം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളൊരു പഴയ പത്തായപ്പുരയിൽ അല്ലെങ്കിൽ വലിയൊരു 8-കെട്ടിൻ്റെയോ 16-കെട്ടിൻ്റെയോ മച്ചിലേക്ക് കയറിയ ഒരു അനുഭവമാണ്. ധാരാളം മര ഉരപ്പടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന 2-ാം നില. അവിടെ എന്നെ ഒരു ഭാഗം കാണിച്ചു തരുന്നത്, ഒരു കാലത്ത് ഈ മോസ്കിന് തീ വച്ചിരുന്നു പോർച്ചുഗീസുകാർ. അന്ന് കരിഞ്ഞുപോയ മരഭാഗങ്ങളൊക്കെയാണ് എനിക്ക് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തരുന്നത്. 1510 പോർച്ചുഗീസുകാർ ആക്രമിച്ച് ഈ മിഷ്കാൽ പള്ളിക്ക് തീ വച്ചിരുന്നു. അതിനു മുമ്പ് ഈ പള്ളിക്ക് 5 നിലകളാണ് ഉണ്ടായിരുന്നത്. തീ വച്ച് നശിപ്പിച്ചതിന് ശേഷം സാമൂതിരിയാണ് മുൻകൈയെടുത്ത് ഈ മോസ്ക് പുനർനിർമ്മിക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. പുനർനിർമ്മിച്ച മോസ്കിന് പിന്നീട് 4 നിലകളാണ് ഉണ്ടായിരുന്നത്. മലബാറിലെ മനുഷ്യർ മതവൈരമില്ലാതെ സാഹോദര്യത്തോടെ ജീവിച്ച 1000 കൊല്ലങ്ങളുടെ ചരിത്രം പറയുന്ന നിർമ്മിതിയാണ് ഈ ദേവാലയം. അതിനുള്ളിലൂടെയാണ് ഞാൻ നടക്കുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ ഉള്ളതിനേക്കാൾ അതിവിശാലമായ ഹാളുകളും വിപുലമായ സംവിധാനങ്ങളുമാണ് ഈ മോസ്കിനുള്ളിൽ നമ്മൾ കാണുന്നത്. 1980-കളിൽ ഈ പള്ളി പൊളിച്ചു കളഞ്ഞ് പുതിയ മാതൃകയിലുള്ള ഒരു പള്ളി പണിയണമെന്ന ആവശ്യമായിട്ട് അന്നത്തെ കളക്ടറായിരുന്ന കെ ജയകുമാറിൻ്റെ അടുത്ത് ചില ആളുകൾ സമീപിച്ചതും അദ്ദേഹം വിശ്വാസികളുടെയും നാട്ടുകാരുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം അത് തള്ളിക്കളഞ്ഞതും ഒക്കെ ഒരു ചരിത്ര സംഭവമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ പള്ളി പൊളിച്ചു കളഞ്ഞ് പുതിയൊരു പള്ളി പണിയാൻ കളക്ടർ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അനുമതി നൽകിയിരുന്നെങ്കിൽ, ഈ നാടിന് എന്തു വലിയൊരു നഷ്ടമാകുമായിരുന്നു ഉണ്ടാകുന്നതെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. അടുത്ത കാലത്ത് ഇതിനെ പുനരുദ്ധരിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പള്ളിയെ ബലപ്പെടുത്താനുള്ള നിരവധി ജോലികൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും കുറേക്കൂടെ ഭംഗിയോടുകൂടി കുറേക്കൂടെ പണം മുടക്കി ഈ പള്ളിയെ
കുറച്ചുകൂടെ ഭംഗിയായി സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുനരുദ്ധാരണത്തിന് ശേഷം ഇവിടെ വെച്ച് തന്നെ വലിയൊരു സൗഹൃദ സദസ്സും നടത്തപ്പെട്ടു. ഇനിയും നിലകൾ കയറി നമുക്ക് വേണേൽ പോകാം. നമ്മൾ മൂന്നാം നിലയും കഴിഞ്ഞു, ഇനി നാലാം നിലയിലേക്ക് ചെല്ലുമ്പോൾ ഇതാണ് ഏറ്റവും മുകളിലെ മച്ചമ്പുറം എന്ന് വേണേൽ പറയാം. അവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കൾക്കോലുകൾ കൂട്ടിച്ചേരുന്ന ഒരു ഭാഗമാണ്. അടുത്ത കാലത്തെ ബലപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇരുമ്പ് പട്ടയും ക്രോസ് കമ്പികളും എല്ലാം സ്ഥാപിച്ചത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം. ഏറ്റവും മുകളിലത്തെ നിലയുടെ ഒരു മൂലയിലേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ കോടിക്കഴുക്കോലുകളുടെ ഒരു വിസ്മയ വിന്യാസം കാണാം. ഇന്ന് അധികം കാണാൻ കിട്ടാത്ത ആർക്കിടെക്ചറൽ വിസ്മയമാണ് നമ്മുടെ പരമ്പരാഗത തച്ചുശാസ്ത്ര പ്രകാരം പണിത ഈ മേൽക്കൂര. ഈ ഒരു അത്ഭുത നിർമ്മിതി, അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര നിർമ്മിതി വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി നമുക്ക് സംരക്ഷിച്ച് നിർത്തിയേ പറ്റൂ. മച്ചിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പഴയ നിരവധി മുസ്ലിം തറവാട് വീടുകൾ കാണാം. വളരെ കുറച്ച് ഇനി അവശേഷിക്കുന്നുള്ളൂ. പലതും പൊളിക്കപ്പെട്ടു പോയി. ഇനിയും അവശേഷിക്കുന്ന അത്തരം തറവാട് വീടുകളെ സംരക്ഷിക്കാൻ ഒരു പദ്ധതി തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മുടെ ചിത്രീകരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടറിഞ്ഞ് നിരവധി ആളുകൾ മച്ചമ്പുറത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് താഴേക്ക് ഇറങ്ങാൻ സമയമായി. നമ്മുടെ കേരളത്തിൽ എത്രയോ ഇത്തരം ദേവാലയങ്ങളും പുരാനിർമ്മിതികളായ മന്ദിരങ്ങളും ഒക്കെ ചരിത്രവും പേറി പലപ്പോഴും വേണ്ടത്ര പരിഗണന കിട്ടാതെ നിലനിൽക്കുന്നുണ്ട്. പലതും നശിപ്പിക്കപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമുക്കവയെ സംരക്ഷിച്ചേ പറ്റൂ, അതിനൊരു പോളിസി ഉണ്ടായേ പറ്റൂ. അടുത്ത കാലത്ത് കേരളത്തിൽ ഉദയം കൊണ്ട ചില മതവെറിയന്മാർക്ക് കേരളത്തിൻ്റെ മതസഹിഷ്ണുതയുടെ പാരമ്പര്യം എന്തായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണമാണ് കുറ്റിച്ചിറയിലെ ഈ മുസ്ലിം പള്ളിയെന്ന് നിസ്സംശയം നമുക്ക് പറയാം. മിഷ്കാൽ പള്ളിയിൽ നിന്നിറങ്ങി ഞങ്ങൾ യാത്ര തുടരുകയാണ്. കോഴിക്കോട് നിരവധി അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊരു നഗരമാണ്. അതിൽ പലതിലേക്കും ഇനിയും പോകാനുണ്ട്.